ഒരു സ്ഥലത്ത് ഒരു പ്രശസ്ത മജീഷ്യൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഹാരി ഹുഡീനി. ഇദ്ദേഹത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് ഇദ്ദേഹത്തിന് ഏത് വലിയ ജയിലിലടച്ചാലും ഒരു മണിക്കൂറിനുള്ളിൽ ആ ജയിലിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇദ്ദേഹം രക്ഷപ്പെടും. ഹുഡീനിയെ പലവട്ടം പല പോലീസുകാരും ജയിലിൽ പിടിച്ചിടുകയാണ്. എന്നാൽ ആശ്ചര്യപ്പെടുത്തുന്നത് എല്ലാ വട്ടവും ഇദ്ദേഹം എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടും. എങ്ങനെയാണ് ആർക്കും അറിയില്ല, ഒരു ചാവി പോലും ഇല്ലാതെ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ടാണ് ഓരോ വട്ടവും രക്ഷപ്പെടുന്നത്. പക്ഷെ കുറച്ച് ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഹൗഡിനി തന്റെ ബെൽറ്റിന്റെ അടിയിൽ ഒരു വളഞ്ഞ വയറ് എപ്പോഴും സൂക്ഷിക്കുമായിരുന്നു. എന്നാൽ ഒരു മനുഷ്യൻ ഒരു ചെറിയ വയറിന്റെ പീസ് വെച്ച് എങ്ങനെയാണ് പല പൂട്ടുകളും തുറക്കുന്നത്? സുഹൃത്തെ, ഈ വ്യക്തി ഇദ്ദേഹത്തിന്റെ ഈ കഴിവ് വെച്ച് പതുക്കെ പതുക്കെ പ്രശസ്തമാവാൻ തുടങ്ങുകയാണ്. അങ്ങനെ പല ജയിൽ ഉദ്യോഗസ്ഥരും ഇദ്ദേഹത്തിന്റെ ഈ കഥ കേൾക്കാനിടയായി. അതിൽ ഒരു സെക്യൂരിറ്റി പറയുകയാണ്, ഞാൻ ഹുഡീനിയെ പൂട്ടും. ആ സെക്യൂരിറ്റി പറഞ്ഞത് ഹുഡീനിക്ക് ഏറ്റവും ഭയാനകമായ ഒരു ജയിൽ എക്സ്പീരിയൻസ് ഇദ്ദേഹം കൊടുക്കുമെന്ന്. ആർക്കും തുറക്കാൻ പറ്റാത്ത ഒരു താളിട്ട് ഹുഡീനിയെ പൂട്ടുമെന്ന് ഇയാൾ പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ ഈ ഒരു വെല്ലുവിളി ഹുഡീനി കേൾക്കുകയാണ്. അദ്ദേഹം ഇത് സ്വീകരിക്കുകയും ചെയ്യുകയാണ്. ഹുഡീനി ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടുന്നത് കാണാൻ ആ ദേശത്തുള്ള എല്ലാ വ്യക്തികളും എത്തിച്ചേർന്നു. അവിടെ വന്ന എല്ലാ ആളുകളും ഹുഡീനിയെ കയ്യടിയോടെയാണ് സ്വീകരിച്ചത്. അങ്ങനെ ഒരു വലിയ ആത്മവിശ്വാസത്തോടെ ഹുഡീനി ആ ജയിലിലേക്ക് നടന്നു കയറുകയാണ്. അങ്ങനെ കയറാൻ ചെന്നപ്പോൾ അവിടെ നിന്നൊരു ഗാർഡ് ഹുഡീനി എടുത്ത് പറയാണ്, ഇത് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ജയിലാണ്, ഇതൊന്നും ഒരിക്കലും തുറക്കാൻ സാധിക്കില്ല, ഇവിടുത്തെ ലോക്കിംഗ് സിസ്റ്റം വളരെയധികം സ്ട്രോങ് ആണ്. ഹുഡീനിയുടെ ആത്മവിശ്വാസം പതുക്കെ കുറയുകയാണ്. എന്നാലും അദ്ദേഹത്തിന് ഒരു വിശ്വാസമുണ്ട്, തന്റെ മാജിക് ട്രിക്ക് ഇവിടെയും ഉപയോഗപ്പെടുമെന്ന്. അങ്ങനെ ഹുഡീനിയെ അകത്ത് കയറ്റിക്കൊണ്ട് ജയിൽ വാതിൽ അടയ്ക്കുകയാണ്. ഉടനെ തന്നെ തന്റെ മാജിക്കുകൾ ഹുഡീനി ആരംഭിച്ചു. തന്റെ അരയിലുള്ള ബെൽറ്റ് വലിച്ചൂരി എപ്പോഴും എടുക്കുന്നത് പോലെ ആ വയർ പീസ് അദ്ദേഹം വീണ്ടും എടുത്തു. എപ്പോഴും തുറക്കുന്നത് പോലെ തന്നെ ഈ ലോക്കും അദ്ദേഹം ആ വയർ പീസ് വെച്ച് തുറക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന് അറിയാം ഇത് ലോകത്തിൽ തന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ലോക്കാണ്. അതുകൊണ്ട് തന്നെ പല രീതിയിലും അദ്ദേഹം ശ്രമിക്കുകയാണ് ഈ ലോക്ക് അഴിക്കാൻ. അരമണിക്കൂർ കഴിഞ്ഞു, മുക്കാൽ മിനിറ്റ് കഴിഞ്ഞു, ഒരു മണിക്കൂർ കഴിഞ്ഞു, അദ്ദേഹത്തിന് തുറക്കാൻ സാധിക്കുന്നില്ല. എന്നാലും തോൽവി സമ്മതിക്കാതെ വീണ്ടും ഒരു മണിക്കൂർ കഷ്ടപ്പെടുകയാണ്. എന്നിട്ടും അദ്ദേഹത്തിന് ഒട്ടും പറ്റുന്നില്ല. അദ്ദേഹം മൊത്തത്തിൽ വിയർത്തു കുളിച്ചു. അവസാനം 2 മണിക്കൂറുകൾക്ക് ശേഷം ഹുഡീനി തോൽവി സമ്മതിക്കുകയാണ്. അദ്ദേഹത്തിന് നല്ല രീതിക്ക് ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കതവിൽ ആഞ്ഞ് ആഞ്ഞ് അടിക്കുകയാണ്. സുഹൃത്തെ, അപ്പോഴാണ് അദ്ദേഹം ആ സത്യം മനസ്സിലാക്കുന്നത്. ആ കതവ് ഇതുവരെ അടച്ചിട്ടില്ല. പൂട്ടാത്ത താഴ് എങ്ങനെയാണ് തുറക്കാൻ സാധിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഹുഡീനിക്ക് അത് തുറക്കാൻ സാധിക്കാത്തത്. അതിൻ്റെ കൂടെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലോക്ക് ആ ഗാർഡ് പറയുകയാണ്, ഇത് ഒരിക്കലും തുറക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ഓരോ ചിന്തകൾ കാരണം സത്യമല്ലാത്ത ഒരു മിഥ്യയിൽ അദ്ദേഹം അകപ്പെടുകയായിരുന്നു. സത്യത്തിൽ ആ കതവ് അടച്ചിട്ടില്ലായിരുന്നു. ഇല്ല, അടച്ചിട്ടുണ്ട്. ആരുടെ മനസ്സിൽ? ഹുഡീനിയുടെ മനസ്സിൽ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് അത് ഒരിക്കലും തുറക്കാൻ സാധിക്കാഞ്ഞത്. ഓവർ തിങ്ക് കാരണം ആ ഗാർഡ് പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഹുഡീനിയുടെ മനസ്സിൽ തറച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം അത് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് തുറക്കാൻ സാധിച്ചില്ല. സുഹൃത്തെ, ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ലൈഫിൽ നമ്മൾ ചിന്തിച്ചാൽ നടക്കാത്ത എന്ത് കാര്യമുണ്ട്? നമ്മുടെ മുമ്പിൽ പല വാതിലുകളും അടഞ്ഞു കിടപ്പുണ്ടായിരിക്കും. പക്ഷെ യഥാർത്ഥത്തിൽ അത് അടച്ചിട്ട വാതിലുകൾ അല്ലായിരിക്കും, തുറന്ന് കിടപ്പുണ്ടായിരിക്കും. സുഹൃത്തെ, നമ്മൾ ചെയ്യേണ്ട ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം താളുകളുള്ളത് നമ്മുടെ മനസ്സിലാണ്. ഒരു കാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിൽ മാത്രമാണ്. സുഹൃത്തെ, എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ബ്രേക്ക് ദ ബാരിയർ ആൻഡ് സ്റ്റാർട്ട് ലിവിങ്.